ഹായ് ഗൈസ്, എന്താ പരിപാടി? എല്ലാവരും ഹാപ്പി അല്ലേ? അങ്ങനെ വി ജെ മച്ചാനെ പോക്സോ കേസിൽ പോലീസ് അകത്താക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വി ജെ മച്ചാൻ്റെ ആണെങ്കിൽ ഫ്ലേട്ടിംഗ് രീതികളൊക്കെ വിമർശിച്ചുകൊണ്ട് നിരന്തരം വീഡിയോസ് ഇട്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ഒരു വാർത്ത ഒരിക്കലും ആഘോഷമാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഞാൻ ആ ഒരു വാർത്ത ഇങ്ങോട്ട് വെക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ് അറസ്റ്റിലായി. 16-കാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അശ്വിൻ പാലാഴി ബ്ലോഗറിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, എഗെയിൻ പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ് ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ്. പ്രശസ്ത യൂട്യൂബറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത്. അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വി ജെ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വി ജെ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. 16-കാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. നിലവിൽ ഈ വി ജെ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ, ഒപ്പം വി ജെ മച്ചാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. എന്തായാലും 16-കാരിയുടെ പരാതിയിന് മേലുള്ള പോക്സോ കേസിലാണ് വി ജെ മച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ. ഓക്കെ, അപ്പം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ വി ജെ മച്ചാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 16 വയസ്സുള്ളൊരു പെൺകുട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കിന് നീ എന്താണ് വി ജെ മച്ചാനെ ചെയ്തിട്ടുള്ളത്? കാര്യം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ ഇതുപോലെ ഇത്തരം എന്തെങ്കിലും ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി എല്ലാം പറഞ്ഞിട്ടാണെങ്കിൽ പുറത്ത് പുറലോകം ആരും അറിയണ്ട, കേസ് കാര്യങ്ങൾ പോകേണ്ട, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകെ വാലെ തൂങ്ങാൻ പോവാതിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നിന്നിട്ട് 16 വയസ്സുള്ളൊരു പെൺകുട്ടി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? പിന്നെ ഞാൻ മുമ്പ് വി ജെ മച്ചാനെ വിമർശിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫ്ലേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അതിൽ കാണിക്കേണ്ട കുറച്ച് മര്യാദ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നന്നൂസിൻ്റെ കേസാണെങ്കിലും പിന്നെ നീതുബേബിയുടെ കേസാണെങ്കിലും ഞാൻ മുമ്പ് റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് നമ്മുടെ സഞ്ജു ടെക്കിയുടെ നന്നൂസ് അറിയാമല്ലോ, അന്ന് 1.5 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ നന്നൂസിൻ്റെ തോളത്ത് പോയി കൈയിടുന്നു. അപ്പം നന്നൂസ് ആണെങ്കിൽ തട്ടി മാറ്റുന്നുണ്ട്. അപ്പോഴും ഇവൻ നിർബന്ധപൂർവ്വം പിന്നെയും തോളത്ത് കൈയിടാൻ പോകുന്നുണ്ട്. മീൻസ് എടാ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് സഞ്ജു ടെക്കി നീതും തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന് കണ്ടപ്പോഴത്തേക്കും നേരെ നീതുവിൻ്റെ പുറകെ ചാടിയിട്ട് നീതുവിനെ പോയി പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വേറൊരു സാധനം. ഓക്കെ, അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, എടാ രണ്ട് പേര് തമ്മിൽ പരസ്പരം ഈക്വലി റെസ്പെക്റ്റോടുകൂടി ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നൊരു ഫ്ലേട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും അതൊരു തെറ്റല്ല. പക്ഷേ അതിൽ കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, പിന്നെ 18 പോലും തികയാത്തൊരു പെൺകുട്ടിയെയും ഫ്ലേട്ട് ചെയ്യാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? നീ വെറും ഒരു ഫ്ലേട്ടിങ് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ കുട്ടി നേരിട്ട് പോയിട്ട് ഇതുപോലെ പരാതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ന്യൂസിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ഇത്രയും ഫോളോവേഴ്സ് കൗണ്ടിൻ്റെ പിൻബലം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അല്ലേ, ഈ ഫോളോവേഴ്സ് കൗണ്ടുള്ള ആളുകളും അതില്ലാത്ത ആളുകളും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രണ്ട് പേര് തമ്മിൽ ഈക്വലി ഇഷ്ടത്തോടുകൂടി തന്നെ ചെയ്യുന്ന ഒരു ഫ്ലേട്ടിംഗ് ആണെങ്കിൽ നോ പ്രോബ്ലം, അതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇവിടെ 18 വയസ്സ് പോലും പ്രായപൂർത്തിയാവാ മീൻസ് 18 വയസ്സ് പോലും ആവാത്ത ഒരു പെൺകുട്ടിയെടുത്ത് ഇവനെ ഇങ്ങനെ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, സി ഇപ്പം നിങ്ങൾ ഇപ്പോൾ പേരൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് പെൺകുട്ടികൾക്ക് ബാറ്റ് ചെന്ത് ഗുട്ട ചെന്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ലേ? ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ആ മീൻസ് വീട്ടിലുള്ള ആൺകുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ടോ, നീ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ അവളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാറ്റ് ആണ് എന്നൊക്കെ ആൺകുട്ടികളുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഓരോ വാർത്തകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ പെൺകുട്ടികളെ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എടി ഇത് കണ്ടോ അത് കണ്ടോ ഇങ്ങനത്തെ വാർത്തയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവനെ സൂക്ഷിക്കണം ഇവനെ സൂക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൺകുട്ടികളുടെ അടുത്ത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആൺകുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ടോ, എടാ ഇതുപോലൊരു ന്യൂസ് വന്നതുണ്ടോ, ഇനി മേലെ ഒരു അല്ലെങ്കിൽ നീ ഇത് കണ്ടിട്ട് പഠിക്കണം, ഒരു പെൺകുട്ടിയെ നമ്മൾ ഇതുപോലെ മോശമായിട്ട് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഇതൊക്കെ കുഞ്ഞുനാളിലെ പഠിപ്പിച്ച് കൊടുക്കേണ്ട സാധനമാണ്. ഓക്കെ, ആ സാധനം കൃത്യമായിട്ട് അവന് കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു ന്യൂസിനകത്തൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ ഇവൻ ഇത്രയും ഫോളോയേഴ്സ് കൗണ്ടിന്റെ പിൻബലം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ഇല്ലാത്ത ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാനും ഇങ്ങനത്തെ ഉടായ്പകൾ കാണിക്കാനുള്ള സാധ്യതകൾ, മീൻസ് അവസരങ്ങൾ കുറച്ച് കൂടുതലാണ്. ഓക്കെ, പല വീഡിയോ ക്രിയേറ്റേഴ്സ് ആളുകളാണെങ്കിലും അങ്ങോട്ട് പെൺകുട്ടികൾക്ക് പോയിട്ട് മെസ്സേജ് അയച്ചിട്ട് കോഴിത്തരങ്ങളും ഒക്കെ കാണിച്ചിട്ട് കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഫ്ലേർട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് ആൺകുട്ടികൾ മാത്രമല്ല, ഓക്കെ, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളാണെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് വന്നിട്ട് ഫ്ലേർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് അയക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മ്യൂച്വലി നിങ്ങൾക്ക് പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഫ്ലേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബോഡിയെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആളുകളുടെ അടുത്ത് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനെക്കൊണ്ട്, നിങ്ങൾ അപ്രോച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാനെക്കൊണ്ട്. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, മീൻസ് ഇത് ഇപ്പോൾ ഈ പറയുന്ന പോലെ 18 വയസ്സിൽ താഴെയുള്ള പല പെൺകുട്ടികളും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇമാതിരി ഉടായ്പ പോലുള്ള അവന്മാരുടെ അടുത്താണ് നിങ്ങൾ പോയി പെടുന്നതെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ, നിങ്ങളുടെ ജീവിതം തൊലഞ്ഞു പോകും. ഓക്കെ, ജീവിതം തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുക. പിന്നെ വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനം ആൺകുട്ടികൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ഒരു പെൺകുട്ടി എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള സാധനം ആൺകുട്ടികൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ,